സ്വാഗതം. സോ പ്രിറ്റികളിന്റെ ഇന്നത്തെ ഫാഷൻ സെഗ്മെന്റിൽ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ അട്ടകുളങ്ങരയിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ്. ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു സെറ്റ് ഓഫ് സാരികളാണ്. അപ്പോൾ സാരി എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ബനാറസ് സിൽക്ക് പോലത്തെ സാരികളുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രിൽ ടൈപ്പ് ഒരു ഫാൻസി ടൈപ്പ് സാരി എന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഫ്രിൽസ് ഉള്ള സാരികൾ. അപ്പോൾ അതും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ, ഇതൊരു ഫാൻസി സാരി കാറ്റഗറിയിൽ വരുന്നൊരു സാരിയാണ്. പക്ഷെ നമുക്കിത് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ കണ്ടാൽ ഒരു ബനാറസ് സിൽക്ക് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് ഫാൻസി സാരി കാറ്റഗറിയിൽ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇവിടെ അകത്തൊക്കെ ഒരു പ്രിൻ്റ് വന്നിരിക്കുകയാണ്. റോസ് പെറ്റൽസ്, റോസാപ്പൂവും അതുപോലെ തന്നെ റോസ് പെറ്റൽസും ഒക്കെ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ആൻഡ് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു എന്താ പറയുക, സാൻഡൽ വുഡ് കളർ ആൻഡ് അതിൻ്റെ കൂടെ റെഡ് കളർ ബോർഡർ എന്ന് പറയുന്നത്. ശരിക്കും ഭയങ്കര എലഗൻസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാരിയാണ്. ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഈ ഒരു സാരിയുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കുറച്ച് ഈ ബോർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം. ബോർഡർ കാണുമ്പോഴാണ് നമുക്ക് ഈ ബനാറസ് സിൽക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പ്രിൻറ്റ്, ഈ ഒരു റോസ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ഒരു ഭംഗി നമുക്ക് തോന്നിക്കുന്ന കളറാണ് ഈ സാൻഡൽ വുഡും അതിൽ ഈ ഒരു റെഡ് ബോർഡറും കൂടെ വന്നപ്പോൾ ഭയങ്കര എലഗൻസ് ആണ് തോന്നിക്കുക. സോ ഇതിൻ്റെ മുന്താണിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ സെയിം ആ ഒരു സാൻഡൽ വുഡിൽ ചെറിയ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ത്രെഡിൻ്റെ ടാസൽസ് ഒക്കെ വന്നിട്ടാണ്. ഒരു രണ്ടും മൂന്നും ഒരു സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് ടാസൽസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ മുന്താണിയിലും നമ്മൾ സാരിയിൽ കാണുന്ന അതേ ബോർഡർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ബോർഡർ ഉണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നതാണ് ശരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു സാൻഡൽ വുഡ് കളർ എന്ന് എക്സ്ട്രീംലി കോൺട്രാസ്റ്റ് ആയിട്ട് മാറിയിട്ടൊരു ആഷ് കളർ ബ്ലൗസ് ആണ് ഈ ഒരു സാരിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഈ ഒരു ആഷ് കളറിലാണെങ്കിലും ചെറിയ റോസ് പെറ്റൽസ്, നമ്മൾ ഈ കാണുന്ന ഇതേ റോസിൻ്റെ പാറ്റേൺ തന്നെയാണ്. കളറ് മാത്രം വേറെയാണെന്നേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലൗസിൻ്റെ ബോർഡറിൽ കൊടുക്കാൻ നമ്മുടെ സാരിയിലുള്ളതുപോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ കളർ, ഗോൾഡ് എന്ന് പറഞ്ഞാൽ ആ എടുത്ത് കാണുന്ന ഒരു ഗോൾഡ് അല്ല, ഒരു ഫെയ്ഡ് ഗോൾഡാണ്. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് സാരികൾ കാണുന്നുണ്ട്, ഇതാണ് ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ ബോർഡർ, ഗോൾഡൻ ത്രെഡിൽ വരുന്ന ബോർഡറാണ് ശരിക്കും ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം ബോർഡറാണ് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരീസ്. ഇതിൻ്റെ ബാക്ക് വശമാണ്, ഇതാണ് നമ്മുടെ മുന്താണി വരുന്നത്, ഈ ഒരു ഭാഗമാണ്. അപ്പോൾ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാൻഡൽ വുഡ് കളർ ഫാൻസി സാരി. ഈ ഒരു സാരിയുടെ പ്രൈസ് 5800 റേഞ്ചിലാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അടുത്ത് കാണിക്കുന്നതും നേരത്തെ കാണിച്ച സെയിം കാറ്റഗറിയിൽ വരുന്നൊരു സാരിയാണ്. ഫാൻസി സാരി തന്നെയാണ്. ക്രേപ്പ് മെറ്റീരിയൽ അതിലിങ്ങനെ നമ്മുടെ കസവിൻ്റെ ഒരു പ്രിൻറ്റ് ബോർഡറിൽ വരുന്നു. ഒപ്പം നമുക്ക് കുറച്ച് പ്രിൻറ്റ് വർക്കൊക്കെ ബോഡിയിലും വരുന്ന രീതിയിലുള്ള സാരികളാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുത്തെ ലേറ്റസ്റ്റ് കളക്ഷനാണ്, അതുകൊണ്ടാണ് ഇത് കൂടുതലെടുത്ത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മുന്താണി കണ്ടില്ലേ, സെയിം നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു ബനാറസ് ടച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഒരു സ്കൈ ബ്ലൂ, പിന്നെന്താ പറയുക, സ്കൈ ബ്ലൂവും ഒരു ചെറിയൊരു ആഷ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ശരിക്കും ഒരു ഒരു പീകോക്കിൻ്റെ ഒക്കെ കളറാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മളീ കാണുന്ന ഈ പോർഷനാണ് ഈ സാരിയുടെ മുന്താണി എന്ന് പറയുന്നത്. മുന്താണി ആ ഒരു ബനാറസ് സിൽക്ക് പോലത്തെ ഒരു പാറ്റേണൊക്കെ വന്നിട്ട് മുന്താണിയെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡറും കുറച്ച് വെറൈറ്റി ബോർഡറാണ്. കണ്ടില്ലേ, ചെറിയൊരു ഫ്ലവർ പാറ്റേണൊക്കെ വന്നിട്ടുള്ള ബോർഡറാണ്. സെയിം ടാസൽസ് വെച്ചിട്ടുള്ള മുന്താണിയാണ് അറ്റത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മുന്താണി. ആൻഡ് ബ്ലൗസാണ് നമുക്ക് ശരിക്കും ഹൈലൈറ്റ്. കണ്ടില്ലേ, ബ്ലൗസ് ഒരു ഡാർക്ക് ബ്ലൂ, ഇൻഡിഗോ ബ്ലൂ കളർ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്തിരിക്കുന്നത്. സാരിയുടെ ബോഡി കംപ്ലീറ്റ് ഈ ഒരു ലൈറ്റ് ആഷ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലാണ് ശരിക്കും എടുത്ത് പറയേണ്ട, ഭയങ്കര രസമുള്ളൊരു മെറ്റീരിയലാണ്. നമ്മുടെ നേരത്തെ സാരി പോലെ തന്നെ 5880 ആ റേഞ്ചിലാണ് ഈ സാരിയുടെയും പ്രൈസ് വരുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ ഇതിന്റെ മുന്താണി കാണിച്ചു. അപ്പൊ മുന്താണിയുടെ ബാക്കി എക്സ്റ്റെൻഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പീകോക്കിന്റെ എല്ലാ കളേഴ്സും ഇതിലുണ്ട്. അപ്പൊ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇവിടെ തൊട്ട് പീകോക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ സാരിയൊക്കെ നമ്മൾ സിംഗിൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ ഭംഗി ഏറ്റവും കൂടുതൽ എടുത്തറിയുക. വളരെ എലഗന്റ് ആയിട്ടുള്ളൊരു ഫാൻസി സാരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ രണ്ട് സാരികൾ പോലെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അടുത്തൊരു സാരിയാണ്. വേറൊരു ഡിഫറെൻറ്റ് കളർ ആൻഡ് പാറ്റേൺ ആണെന്നേ ഉള്ളൂ. ബാക്കി മെറ്റീരിയൽ ഒക്കെ സെയിമാണ്. ഫാൻസി സാരി കാറ്റഗറി ആൻഡ് ക്രേപ്പ് മെറ്റീരിയൽ ആണ്. പ്രിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബനാറസ് സിൽക്കിൻ്റെ ഒരു ബോർഡറൊക്കെ ഉള്ള 5800 ആ ഒരു റേഞ്ചിൽ വരുന്ന സാരി തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പാറ്റേണും കളറും മാത്രമേ വ്യത്യാസമുള്ളൂ. എന്തായാലും ഞാൻ കാണിക്കാം. അപ്പോൾ ഈ സാരിയുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബോഡി കംപ്ലീറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ കുറച്ചുകൂടി ഡാർക്കും, നമ്മുടെ ബോർഡറിനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പൈപ്പിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അത് കുറച്ച് ഡാർക്ക് കളർ. ഇതിലാണെങ്കിൽ നമുക്കൊരു ഓഫ് വൈറ്റ് ബോഡിയാണ്, അതിൽ ബ്ലാക്ക് പ്രിൻറ്റ് ആൻഡ് അറ്റത്ത് നമുക്ക് നല്ല ഡാർക്ക് കളർ യെല്ലോ ഒരു പൈപ്പിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോർമൽ മറ്റൊരു സാരികളെ കാണിച്ച പോലത്തെ ഒരു ഗോൾഡൻ ബോർഡറും ഉണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ഒരു ഓഫ് വൈറ്റ് ആണ്, അതിലാണ് ബ്ലാക്ക് പ്രിൻറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് യെസ്, ഇവിടെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ചെറിയൊരു ഒലിവ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് ഇതിൻ്റെ അറ്റത്തേക്ക് പോകുന്നുമുണ്ട്. അപ്പോൾ അത് ശരിക്കും വെറൈറ്റി തന്നെയാണ്. മുന്താണി ഭാഗം ആദ്യം കാണാം നമുക്ക്. യെസ്, ഇതാണിതിൻ്റെ മുന്താണി പോർഷൻ. കണ്ടില്ലേ, മുന്താണി പോർഷനിലാണ് ആ ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ ഇങ്ങനെ വളരെ എവിഡൻ്റ് ആയിട്ട് വരുന്നത്. മുന്താണി പോർഷനിലാണ്. ഇതാണ് നമ്മുടെ മുന്താണി. ആൻഡ് ബാക്കി ത്രൂ ഔട്ട് കംപ്ലീറ്റ് ബോഡി വരുന്നത് ആ ഡിസൈൻ തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ബോഡി കംപ്ലീറ്റിൽ വരുന്നത്. ആൻഡ് ബ്ലൗസാണ് അടുത്ത വെറൈറ്റി. ബ്ലൗസ് സി ഇങ്ങനെ നമുക്ക് എന്തോ ഒരു ഒരു ലാംഗ്വേജ് എഴുതിയ പോലത്തെ ഒരു നമുക്ക് വ്യക്തമല്ലാത്തൊരു രീതിയിലുള്ളൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ബ്ലാക്ക് ആൻഡ് ഒലിവ് ഗ്രീൻ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ശരിക്കും ഈ ഒരു സാരി ആയിട്ട് വളരെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ആയി പോകുന്ന ഒരു ബ്ലൗസ് പീസാണ്. അറ്റത്ത് അതുപോലെ തന്നെ നമുക്ക് ബോർഡർ ഉണ്ട്. കണ്ടല്ലോ, ഈ ഒരു ഗോൾഡൻ ബോർഡർ ആൻഡ് യെല്ലോ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ സെഗ്മെൻറ്റിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രില്ല് സാരികൾ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുറേ ആൾക്കാരിപ്പോൾ വെഡിങ് ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസ് വരുമ്പോൾ ഭയങ്കര നല്ലൊരു ലുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഫ്രില്ല് സാരികളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രിൽ ടൈപ്പ് സാരിയിൽ വന്നിരിക്കുന്ന നമ്മുടെ ഇവിടെ രാമചന്ദ്രനിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ തന്നെ ഒരു മൂന്ന് കളർ ഇവിടെ മൂന്ന് ഡിഫറെൻറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് വരുന്ന ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ സാൻഡൽവുഡ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഫ്രിൽ സാരിയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ബിക്കോസ് കൈ കൊണ്ട് എടുക്കുമ്പോഴേ സി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉടുത്തു ചിലപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ഭയങ്കര വെയ്റ്റ് ആയിരിക്കും, പക്ഷേ ഒട്ടും വെയ്റ്റ് ഇല്ലാത്തൊരു സാരിയാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുറച്ച് പാർട്ടി കുറച്ചെന്നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഷൈനിങ് മെറ്റീരിയൽ ഇത് ആണ് ത്രൂ ഔട്ട് ഈ ഒരു സാരിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ മുത്തുകൾ മുത്തല്ല സ്റ്റോൺസ് ആണ് ഗോൾഡൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കും ഉണ്ട്. ത്രൂ ഔട്ട് ഈ സാരിയുടെ ബോഡിയിൽ ഈ ഒരു ഗോൾഡൻ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൈനിങ് ഭയങ്കരമായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. എല്ലാവരും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് നോക്കുന്ന രീതിയിലാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ടി വെയർ ആണ് ശരിക്കും പറഞ്ഞാൽ. സി ഇതാണ് ഇതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഈ സാരിയുടെ മുന്താണി. ഈ ഫ്രില്ലെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് അറ്റം കംപ്ലീറ്റ്ലി ഈ ഒരു നെറ്റ് ഫ്രില്ല് ത്രൂ ഔട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് ഉടുത്തു കഴിയുമ്പോഴേക്ക് നമ്മൾ വൺ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാലും അല്ല വെറുതെ പ്ലീറ്റായിട്ട് ഇട്ടാലും ആ ഫ്രില്ല് ഇങ്ങനെ ഇവിടെ ഉണ്ടാവും. ത്രൂ ഔട്ട് ഈ സാരിക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ മേളിൽ കുത്തുന്ന ഭാഗം മാത്രമേ ആ ഫ്രില്ല് ഇല്ലാതെ ഉള്ളൂ. ബാക്കി മുന്താണി ഉടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ ഞൊറി എടുക്കുമ്പോഴാണെങ്കിലും സി ആ ഒരു ഫ്രില്ല് കംപ്ലീറ്റ്ലി നമ്മൾ ഞൊറി എടുക്കുമ്പോഴും ഫ്രില്ല് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങ് അറ്റം വരെ അങ്ങനെ തന്നെയാണ്. ഫ്രില്ല് കൊടുത്തിട്ടാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രില്ല് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളൊരു സാരിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു സാരി. യെസ്, ഫ്രില്ഡ് സാരി.
ആൻഡ് നമ്മൾ ഇതിൽ തന്നെ ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിലും ബ്ലൗസ് മെറ്റീരിയലും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ സ്ലീവ്സിൽ യൂസ് ചെയ്യാം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ റേഞ്ച് 3370 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഫാഷൻ സെഗ്മെന്റിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ട്രെൻഡിങ് ആയിട്ടുള്ള സാരികൾ നമ്മൾ കണ്ടു. എല്ലാം ഫാൻസി സാരികൾ തന്നെയായിരുന്നു. അതിൽ തന്നെ ഒരു പട്ടിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺ വർക്ക്സ് ഉള്ള സാരി ഫ്രിൽ സാരികളും ഉണ്ടായിരുന്നു. അപ്പോൾ 3000 റേഞ്ച് തൊട്ടാണ് ഈ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3000 മുതൽ 5000 വരെയുള്ള റേഞ്ചുള്ള സാരികളാണ് നമ്മൾ ഇന്നത്തെ സെഗ്മെൻറ്റിൽ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ഫ്രിൽ സാരികൾ എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇനി ഒരുപാട് അലയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാമചന്ദ്രനിൽ വന്നാൽ ഈ ഒരു സാരി മേടിക്കാവുന്നതാണ്.